അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിന്റെ ഇഷാഅത്തിനും ഇഹ്യാഇനും ഖിയാമിനും ആധാരമാക്കി മഹാനായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ഹിക്മത്തിന്റെ സംവിധാനമാണ് അള്ളാഹുവിന്റെ ഇബാദിലെ റിജാല് എന്നത് ഖുർആനും ഹദീസും സാക്ഷ്യപ്പെടുത്തിയ സത്യമാണ്. അള്ളാഹു അവൻ്റെ അടിമകൾക്കിടയിൽ ചില റിജാലിനെ നൽകും, ചില ആൺകുട്ടികളെ നൽകും. ആ ആൺകുട്ടികൾ വഴിയായി അള്ളാഹുവിൻ്റെ ദീനിനെ അവൻ ഹയാത്താക്കും. ആ ആൺകുട്ടികളാണ് ഒരു കാലഘട്ടത്തിൽ വന്ന അമ്പിയാക്കൾ. അമ്പിയാഇൻ്റെ കാലഘട്ടത്തിൽ അവർ എല്ലാ നബിമാരുടെയും കാലഘട്ടത്തിൽ ഒരു രീതി എന്തെന്നായിരുന്നുവെന്നാൽ 124,000 നബിമാർ വന്നതിൽ ഏറിയ നബിമാർക്കും അവരുടെ ഉമ്മത്തിൽ റിജാലില്ലാതെ പോയതുകൊണ്ട് ആ ജനതക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വളരാനോ വികസിക്കാനോ സത്യത്തെ വല്ലാതെ അനുധാവനം ചെയ്യാനോ പ്രചരിപ്പിക്കാനോ കഴിയുന്ന സംവിധാനവും സാഹചര്യവും ഉണ്ടായില്ല. അതിനെല്ലാം വ്യത്യസ്തമാണ് ഉമ്മത്ത് മുഹമ്മദ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമകളിലെ റിജാല് കൊണ്ട് ഈ ഉമ്മത്തിനെ സമ്പന്നമാക്കിയിരുന്നു. ആ റിജാലിനെ കുറിച്ചാണ് ഖുർആനിൽ അള്ളാഹു തആല സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞത്. അവരെന്താണ് എന്ന് ചോദിച്ചാൽ അവർ ഷുമ്മുസുദ്ദീനിൽ ഹുദ എന്ന് പറഞ്ഞതുപോലെ അവർ ദീനുൽ ഹുദയുടെ പ്രശോഭിതമായ ആത്മജ്ഞാനമാകുന്ന ആത്മീയ വെളിച്ചമാകുന്ന പരിശുദ്ധ സത്യദീനിൻ്റെ പ്രകാശം പരത്തിയ സൂര്യന്മാരായിരുന്നു ഈ കാണുന്ന റിജാലുകളെല്ലാം. അത് നീതിമാന്മാരായ അസ്ഹാബിൽ നിന്ന് അവരുടെ ചരിത്രം ആരംഭിക്കും. അവർ അന്ത്യനാൾ വരെയും ഈ ഉമ്മത്തിനെ നേതൃത്വം നൽകിക്കൊണ്ടും ആവശ്യാനുസാരമുള്ള തെറ്റിൽ നിന്ന് ജനങ്ങളെ ആവശ്യാനുസാരം നന്മയിലേക്ക് നയിച്ചുകൊണ്ടും സമുദായത്തിന് വലിയ ഊർജവും വലിയ അച്ചുതണ്ടും തന്നെ സൃഷ്ടിച്ചു കൊടുക്കും ഓരോ കാലഘട്ടത്തിലും ഈ റിജാല്. അങ്ങനെയുള്ള റിജാലുകളെ കൊണ്ട് സമ്പന്നമാണ് ഉമ്മത്ത് മുഹമ്മദ്. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഈ വെളിച്ചം ഊതിക്കെടുക്കാൻ ഇവിടെ പലരും ശ്രമിച്ചിട്ടും ഈ വെളിച്ചം ഊതിക്കെടുത്താൻ പല ആളുകളും അധ്വാനിച്ചിട്ടും ഇത് കെടാതെ പോകാനുള്ള കാരണം ഈ വെളിച്ചത്തിൻ്റെ മഹാവെളിച്ചങ്ങളാകുന്ന റിജാല് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഈ ഉമ്മത്തിന് അടിസ്ഥാനമായ വെളിച്ചം നൽകി പോന്നു. അവരെ വെളിച്ചത്തെ കെടുത്തിക്കളയാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല എന്നതാണ്. ആ വെളിച്ചത്തിൻ്റെ മാർഗങ്ങളിലാണ് ഒരുപാട് മഹാന്മാർ വന്നത്. അതിൽപ്പെട്ട ഒരാളാണ് ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു, അഹമ്മദുൽ ബദവി, ഇബ്രാഹിം ദസൂഖി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാർ ആ മാർഗത്തിൽ വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, തറക്തു ഫീകും സഖലൈൻ, ഭാരമുള്ള രണ്ടെണ്ണം ഞാൻ നിങ്ങളിൽ ഇട്ടേച്ചു പോകുന്നു, അത് നിങ്ങൾ പിടിക്കണം, അത് നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. അത് നഷ്ടപ്പെട്ട പിന്നെ ദീൻ ഉണ്ടാവില്ല. അത് കയ്യിലുള്ള കാലത്തോളം നിങ്ങൾക്ക് പിഴവ് സംഭവിക്കൂല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഭാരമുള്ള രണ്ടെണ്ണം നിങ്ങൾക്ക് ഭാരമുള്ള രണ്ടെണ്ണം ഞാൻ ഏൽപ്പിച്ചു പോകുന്നു മുഹമ്മദ് മുസ്തഫ. ഏതാ രണ്ട് കാര്യം? ഒന്ന് കിതാബുല്ലാഹ്, ഒന്ന് പരിശുദ്ധ ഖുർആനാണ്. രണ്ട് ഇത്രത്തി, എന്റെ കുടുംബവുമാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇതിങ്ങനെ മുത്തവാസിയായി പരസ്പരം ഇങ്ങനെ വരികയാണ്. ഈ രണ്ടും ഇതൊന്നൊന്നിനെ സഹായിച്ചുകൊണ്ട് വരികയാണ്. ഖുർആൻ ഒറ്റക്ക് പണിയെടുക്കൂല, റിജാൽ ഏറ്റെടുത്ത് പണിയെടുക്കും. അതിനാണ് ഈ കുടുംബത്തിൽ റിജാലിങ്ങനെ വളർന്നത്. അതിൽപ്പെട്ട റിജാലാണ് മൊഹീദ്ദീൻ ഷെയ്ഖ്, റിഫായ് ഷെയ്ഖ്, ഹാജ, ഇതൊക്കെ റിജാലാണ്. എന്താ ഇവർ ചെയ്തത്? ഇവര് ഇരുട്ട് നീ ഹൃദയങ്ങളിൽ നിന്ന് മൂടിയ ഹൃദയങ്ങളിൽ നിന്ന് ഇരുട്ട് നീക്കിയിട്ട് വെളിച്ചം കൊടുത്തു. തെറ്റിലേക്ക് പോയപ്പോൾ
നേരിലേക്ക് നയിച്ചു. അവർക്കുള്ള ബലം അനുസരിച്ച് ഉമ്മത്തിന് ഈമാൻ എളുപ്പത്തിൽ തിരിച്ചു കിട്ടി. ചിന്തിക്കുക, ഇപ്പം നമ്മളെപ്പോഴത്തെ ആളുകൾ വയല് പറയുന്ന 10-20 കൊല്ലം വയല് പറയുന്നു, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരൊറ്റ ദിവസം കൊണ്ട് ഉമ്മത്തിനെ ശരിയാക്കും. ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു നോട്ടം. നമ്മുടെ ഒരു കസ്ബാണ്, അവരുടെ കസ്ബല്ല, ഒരു ഇലാഹിയ നൂറാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? അവർ വയല് പറഞ്ഞവരുണ്ടോ? ഉണ്ട്. പറയാത്തവരുണ്ടോ? ഉണ്ട്. വെറുതെ ഇരുന്നവരുണ്ടോ? ഉണ്ട്. പാട്ടിയവരുണ്ടോ? ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ പകലിന്റെ സൂര്യന്മാരും രാത്രിയിലെ പ്രശോഭിതമായ സൂര്യപൂർണ്ണ ചന്ദ്രനുമായ ആളുകൾ, ഈ ആളുകൾ ഇങ്ങനെ വന്നു. ഈ വന്നപ്പോ അവരുമായി അവരിങ്ങനെ വെളിച്ചം കൊണ്ട് വന്നു. അതിനെ ആ വെളിച്ചത്തെ പിൻപറ്റി ആളുകൾ ഒക്കെ ജയിച്ചു. ഹൃദയങ്ങളിൽ ഈമാൻ നിറക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഇവരെ മറന്ന് അതപ്പും മര്യാദയുള്ള മുസ്ലിം ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഖാദിരിയ മാർഗം, റിഫാഇയ മാർഗം, ചിഷ്തിയ മാർഗം, മനസ്സിലായില്ലേ പറഞ്ഞത്? ഷാദുലിയ മാർഗം. ഇവിടെ പോ, ദീനിനെ സുന്നത്തിന് ഹയാത്താക്കിയ ഒരു മനുഷ്യൻ ഈ കൊല്ലം മരിച്ചു. ആര്? മൊയ്തീൻ കുട്ടി മുസ്ലിയാണ്. ഏ ആര്? മൊയ്തീൻ കുട്ടി എന്നൊരു സംഭവം തന്നെ നിങ്ങൾ കണക്കാക്കണ്ട. ഷാദുലിയാണ്, ഷാദുലിയ മാർഗത്തിൽപ്പെട്ട ഒരാളാണ്. ആര്? അല്ലാതെ മൊയ്തീൻ കുട്ടി മുസ്ലിയായിരിക്കും. എന്ത്? മലപ്പുറം ജില്ലയിൽ അത്തിപ്പറ്റയിലുള്ള ഒരു മൊയ്തീൻ കുട്ടി മുസ്ലിയായിരിക്കും ദീനിൽ എന്ത് ചെയ്യാൻ കഴിയും? അതൊരു ഒരു മാർഗത്തിന്റെ ഭാഗമാണ്. ഏതാ മാർഗം? ഷാദുലിയ മാർഗം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ വളരെ ചിന്തിക്ക്. ഇവിടെ ശമഹാനായ ശംസുൽ ഉലമ എല്ലാ മാർഗം കൂടി ആ മനുഷ്യനെ സമ്മേളിച്ചിരുന്നു. ഖാദിരിയുമാണ്, റിഫാഇയാണ്, ചിഷ്തിയാണ്, എല്ലാം ചിഷ്തി തങ്ങൾ തന്നെ പറഞ്ഞിട്ടാണ്, ചിഷ്തി തങ്ങൾ തന്നെ സന്ദേശം അറിയിച്ചിട്ടാണ്, എനിക്ക് അടയാളം തന്നിട്ടാണ് ഞാൻ ചിഷ്തിയെ തൊട്ടുകൊണ്ട് മൗലിദുണ്ടാക്കിയത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മൗലിദുണ്ടാക്കിയിട്ടുണ്ട് ആരെപ്പറ്റി? മഹാനായ ഹാജയെപ്പറ്റി മൗലിദുണ്ടാക്കിയിട്ടുണ്ട്. ആര്? ശംസുൽ ഉലമ. എന്തുകൊണ്ട് അവർക്ക് ഇവിടെ ഇതൊക്കെ നയിക്കാൻ കഴിഞ്ഞു? ഇപ്പൊ ബഹുമാനപ്പെട്ട ഈ ഉമ്മത്തിന് 40 കൊല്ലം നേതൃത്വം നൽകി സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വലിയ ദർജ നൽകട്ടെ. എന്തുകൊണ്ട്? അത് ഷിഹാബി മാർഗത്തിലെ കണ്ണിയാണ്. അവർ ഒറ്റക്കല്ല അത് ചെയ്യണത്, അതൊറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ കണ്ണിയുടെ ഭാഗമാണ്, അതൊരു നിയോഗമാണ്. ഇവിടെ നമ്മൾ വളരെ ഈ മാർഗമാണ്, ഇതെല്ലാവരും അറിയുന്ന ഒരു സത്യമാണ്. ഇത് ഞാൻ പറയുന്നത് പരക്കല്ല, ഞാൻ പറയുന്നത് സുന്നികളോടാണ്. അത്രയും എനിക്ക് പറയേണ്ടുള്ളൂ. ഈ വിഷയം പറയുന്നത് ഞാൻ മറ്റൊരാളെ പേരും അടിച്ചേൽപ്പിക്കണില്ല. ഇത് നിങ്ങളറിയാം. ഇപ്പൊ പാണക്കാട്ടെ കുടുംബത്തെ എല്ലാവരും അംഗീകരിക്കൂലല്ലോ. അംഗീകരിക്കണവരോടെ വർത്തമാനം പറയണുള്ളൂ. ഞാൻ അംഗീകരിക്കാത്തവരോട് വാദപ്രതിവാദത്തിനില്ല. ഇപ്പൊ അവരെയും കൂടി അംഗീകരിച്ച് ലെവലാക്കാൻ ഇങ്ങോട്ട് നേരമല്ല. എന്റെ ഇപ്പൊ വർത്തമാനം എത്രയേ ഉള്ളൂ. എന്റെ അംഗീകരിക്കണവരോട് നിങ്ങൾ മറന്നു പോണ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ മറന്നു പോയൊരു സത്യം ഓർമ്മപ്പെടുത്താൻ എന്റെ ലക്ഷ്യം. പാണക്കാട് തങ്ങന്മാരെ പറ്റി ഉണ്ടാകേണ്ട ഒരു അദബും മര്യാദയും ബഹുമാനമൊന്നും ഇല്ലാത്ത ഉണ്ടാക്കിയിട്ട് നിങ്ങളെ നന്നാക്കാൻ എനിക്കിപ്പോ കഴിയില്ല. അതിന്റെ ഏർപ്പാട് ഇപ്പൊ ഇല്ല. ഇതിപ്പോ ഇന്ന് ചെറിയൊരു ദിവസമാണ്, കുറഞ്ഞ പണിയുണ്ടേ നടക്കുള്ളൂ. വാദപ്രതിവാദം ഞാനോട്ട് ഇല്ലാനും അതിനോ നേരമൊക്കെ കഴിഞ്ഞു. പച്ച താടിയൊക്കെ വെളുത്തു. പിന്നെ മൈലാഞ്ചോണ്ട് ഇങ്ങനെ പിടിച്ചെന്ന് പോകാന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിനുള്ള ആരോഗ്യമൊന്നും ഇപ്പൊ എനിക്കില്ല. അപ്പൊ ഞാൻ പറയുന്നത് അംഗീകരിക്കണവരാണ്. അത്തിപ്പറ്റ മെയ്തീൻ കുട്ടി മുസ്ലിം അംഗീകരിക്കാത്തവരോട് വളർത്താനല്ല. അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മെയ്തീൻ കുട്ടിയെ കാണണ്ട, ഷാദുലിയെ കണ്ടാൽ മതി. കാരണം മെയ്തീൻ കുട്ടി എന്നൊരാളെ ഇല്ല, ഷാദുലിയേ ഉള്ളൂ. ഷാദുലിയത്തിന്റെ കണ്ണിയാണ് ആര്? മെയ്തീൻ കുട്ടി. മനസ്സിലായ എന്നത് അങ്ങനെ തോന്നാളേ. ഇപ്പൊ സമസ്ത കേരള ജമിയത്തുൽമയുടെ പ്രസിഡന്റ് ജിഫിനി മുത്തുക്കയറ്റങ്ങൾ, നിങ്ങൾ അദ്ദേഹത്തെ കാണണ്ട. അതൊരു ജിഫിനി മാർഗത്തിന്റെ ഭാഗമാണ്, അതൊരു മാർഗമാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? വളരെ ചിന്തിക്ക്. വരക്കൽ ബാലബി മുല്ലക്കോയറ്റങ്ങൾ, അത് ബാലബി മാർഗത്തിന്റെ ഭാഗമാണ്. ആ കബീലയാണ്, ആ മാർഗമാണ്. മനസ്സിലായില്ലേ? അത് ബാ മാർഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മളോ, നമ്മൾ തങ്ങളെ കണ്ട പോരാ, തങ്ങൾ എന്ന മാത്രം കണ്ട പോരാ. തങ്ങളെ ഇൽമുള്ള ഒരാൾ ഇനി ഉണ്ടാവാം. ചിലപ്പോൾ ഇനി ഇൽമ പരിശോധിച്ചാൽ ആ ഇൽമുള്ള ഒരു നാടൻ വേറെയും കിട്ടും, പക്ഷെ തങ്ങളാവില്ല.
ജിഫരി മുത്തുക്കോയ തങ്ങളെന്ന ആ ആളെ പോലെ ഇൽമുള്ള ഒരാളെ ചിലപ്പോ കേരളത്തിൽ ഇനി വേറെ ഇല്ല എന്ന് പറയാനൊന്നും ഞാനില്ല, അതൊക്കെ ഉണ്ടാകാം, പക്ഷെ ആരുണ്ടാവൂല, തങ്ങളുണ്ടാവൂല, അതെന്റെ അതൊരാളാണ്, അതെന്റെ അങ്ങനെ അങ്ങനെ അത് ജിഫരി മാർഗത്തിന്റെ ഭാഗം ഒരു ഭാഗമാണ്. എന്നാ ഇവർക്കൊക്കെ ഒരു വല്ലിപ്പുണ്ട്, അതാണ് സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. പേരെ കുട്ടികൾ അംഗീകരിച്ചിട്ട് എങ്ങനെ വല്ലിപ്പാനെ മറക്കുക? നിങ്ങളെല്ലാവരും മൊഹിദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് കേൾക്കും. എന്ന മൊഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് 12-ാമത്തെ വല്ലിപ്പയാണ് സയ്യിദ് ഹുസൈൻ, ഒരാളും കേൾക്കൂല. നിങ്ങൾക്ക് എങ്ങനെ കഴിയുക? അതെങ്ങനെ നടക്കുക? അതെങ്ങനെ നടക്കുക? വേറുള്ളവർ നമ്മളെ ആക്ഷേപിക്കുന്നു, ആക്ഷേപിച്ചിട്ടോ വേറുള്ളവർ എന്റെ ബാപ്പാന്റെ ആണ്ട് കേൾക്കുമ്പോ ആക്ഷേപിക്കൂലേ? ഇവിടെ എല്ലാരെയും തൃപ്തിപ്പെടുത്തിയിട്ട് സ്വന്തം ബാപ്പാന്റെ ആണ്ട് കേൾക്കാൻ പറ്റുമോ? ചിന്തിക്കണം, ആരാണെന്ന് ചിന്തിക്കണം. മുഹറം പത്ത് എന്ന് പറഞ്ഞിട്ട് പാഞ്ഞാ പോരാ, എന്താ മുഹറം പത്ത്? മുഹറം പത്ത് എന്നാൽ സയ്യിദ് ഹുസൈന്റെ ആണ്ടാണ് റളിയല്ലാഹു അൻഹു എന്ന് പറയാത്തവർ ഇവിടെ ഇരിക്കണ്ടോ? സയ്യിദ് ഹുസൈന്റെ ആണ്ടാണ് റളിയല്ലാഹു അൻഹു. ഖാദിരികളെ, നിങ്ങൾ എങ്ങനെ ഹുസൈനെ മറക്കും? റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ 12-ാമത്തെ വല്ലിപ്പയാണ് സയ്യിദ് ഹുസൈൻ. റിഫായികളെ, നിങ്ങൾ എങ്ങനെയാണ് റിഫായി ഷെയ്ഖിന്റെ ആണ്ട് കഴിക്കുന്നവരെ, റിഫായി റാത്തീബ് കഴിക്കുന്നവരെ, നിങ്ങൾ എങ്ങനെയാണ് നൽമാർഗത്തിലാവുക? ആ മഹാന്റെ 18-ാമത്തെ വല്ലിപ്പയാണ് സയ്യിദ് ഹുസൈൻ. മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ കൊല്ലത്തിൽ രണ്ടു വട്ടം അജ്മീറിലേക്ക് പായാത്തവരോട് വർത്താനല്ല പായണോരെ, നിങ്ങൾ എങ്ങനെയാണ് സയ്യിദ് ഹുസൈനെ മറക്കുക? എന്തുകൊണ്ട് ഹാജായുടെ 10-ാമത്തെ വല്ലിപ്പയാണ് സയ്യിദ് ഹുസൈൻ? ഒരു കുട്ടിക്ക് ഒരു ചെറിയ വയറിളക്കം ഉണ്ടായാൽ പാണക്കാട്ടേക്ക് പായുന്നവരെ, നിങ്ങൾ എങ്ങനെയാണ് സയ്യിദ് ഹുസൈനെ മറക്കുക? എന്തുകൊണ്ട് നമ്മുടെ നേതാവ് മഹാനായ സയ്യിദ് ഹൈദർ അലി ഷിയാബിന്റെ 36-ാമത്തെ വല്ലിപ്പയാണ് സയ്യിദ് ഹുസൈൻ? സമസ്തയുടെ കൂടിയാണ് ഖിയാമത്ത് നാള് വരെ നമ്മളെ കൂടി എന്ന് പറയുന്നവരെ, നിങ്ങൾ എങ്ങനെയാണ് ഹുസൈനെ മറക്കുക? എന്തുകൊണ്ട് ഇന്നത്തെയും സമസ്തയുടെ പ്രസിഡന്റായ ജിഫരി മുത്തുക്കോയ തങ്ങളുടെയും 36-ാമത്തെ വല്ലിപ്പയാണ് സയ്യിദ് ഹുസൈൻ? കോഴിക്കോട്ടുകാരെ, നിങ്ങൾ എങ്ങനെയാ സയ്യിദ് ഹുസൈനെ മറക്കുക? നിങ്ങൾക്ക് രണ്ട് കാളിമാരുണ്ട്, ഒന്ന് നാസിർ അബ്ദുൽ ഹയ്യ ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന്റെ 36-ാമത്തെ വല്ലിപ്പയാണ് സയ്യിദ് ഹുസൈൻ. ജമൽ ലൈലി കുടുംബക്കാരെ, ജമൽ ലൈലി അടുത്തേക്ക് പായുന്നവരെ, നിങ്ങൾ എങ്ങനെയാണ് ഹുസൈനെ മറക്കുക? അവരുടെയും 36-ാമത്തെ വല്ലിപ്പയാണ് സയ്യിദ് ഹുസൈൻ. ഹജ്ജാദ് ചെല്ലുന്നവരെ, നിങ്ങൾ എങ്ങനെയാണ് ഹുസൈനെ മറക്കുക? എന്തുകൊണ്ട് ഫഖീഹുൽ മുഖദ്ദം എന്ന് ഹജ്ജാദിൽ പറയുന്ന മഹാന്റെ ആ മഹാന്റെ 14-ാമത്തെ വല്ലിപ്പയാണ് സയ്യിദ് ഹുസൈൻ. ഹുസൈൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല, ഹുസൈനാണ് ഇതിന്റെ എല്ലാം വലിയ ട്രാൻസ്ഫോമർ ആണ്. ആര്? സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഉറക്കെ പറ, സയ്യിദ് ഹുസൈൻ ഹയാത്താക്കണം, അത് നമ്മൾ കടമയാണ്. ഞാൻ ഇന്ന് നേരെ പറഞ്ഞ ജിഫിരി തങ്ങളോട് ചോദിച്ചു, തങ്ങളെ നിങ്ങൾ 3-ാമത്തെ വല്ലിപ്പയാണ്, എൻ്റെ 36-ാമത്തെ വല്ലിപ്പയാണ്, പിന്നെ ഇങ്ങനെ ആണ്ട് നടത്താതിരിക്കുക, ഞാൻ നടത്താറുണ്ട്. ജമയിലെ തങ്ങളോട് ചോദിച്ചു, നിങ്ങളെങ്ങനെയാ? ഞാൻ നടത്താറുണ്ട്. ഞാൻ എല്ലാ മാസവും അവർ മരിച്ച ദിവസം പ്രത്യേകമായി ദുആ ചെയ്യും, എല്ലാ മാസം 10-നും മുഹറം മാസം 10-നും പ്രത്യേകിച്ചും, കാരണം പേരെ കുട്ടിയാണ്. ചിന്തിക്കണം, ചിന്തിക്കണം, ചിന്തി. സയ്യിദ് ഹൈദർ അലി ഷിയാബ് തങ്ങളുടെ 36-ാമത്തെ വല്ലിപ്പയാണ് സയ്യിദ് ഹുസൈൻ. സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബിന്റെ 36-ാമത്തെ വല്ലിപ്പയാണ് സയ്യിദ് ഹുസൈൻ. ജിഫരി മുത്തുക്കോയ തങ്ങളുടെ 36-ാമത്തെ വല്ലിപ്പയാണ് സയ്യിദ് ഹുസൈൻ. നാസർ ഹയ്യ തങ്ങളുടെ 36-ാമത്തെ വല്ലിപ്പയാണ് സയ്യിദ് ഹുസൈൻ. ബഹുമാനപ്പെട്ട ജമൽ ലൈലി, മുഹമ്മദ് കോയ ജമൽ ലൈലി തങ്ങളുടെ 36-ാമത്തെ വല്ലിപ്പയാണ് സയ്യിദ് ഹുസൈൻ. അവരാണ് ഇന്ന് നമുക്ക് ബലം നൽകുന്നതെങ്കിൽ എങ്ങനെ അവർക്ക് കഴിഞ്ഞു? അവർ ഒരു ശജറത്തു തൊയ്യിബയുടെ ഭാഗമാണ്. ആ ശജറത്തു തൊയ്യിബയിലെ മുരടിനോടടുത്ത തണ്ടാണ് സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു.
പിന്നെ മുഹറം പത്തിന് അവർക്കൊരു യാസീനതില്ലെങ്കിൽ എന്ത് സുന്നിയടോ? ചിന്തിക്ക്. ഷിയാക്കൾ ചെയ്യണില്ലേ? ഷിയാക്കൾ തോന്നിയാസം ചെയ്യുന്നത്? നിങ്ങളെ ബാപ്പാന്റെ ആണ്ടിൻ്റെന്ന് നിങ്ങളെ തെറിച്ചു പോയ ബാപ്പ പറഞ്ഞത് കേൾക്കാത്തൊരു മകൻ ഗാനമേള നടത്തിയാൽ നിങ്ങൾ യാസീനോദാൻ പാടില്ല എന്നാണോ? പൊട്ട അതിന്റെ വായന. ബാപ്പ പറഞ്ഞത് കേൾക്കാത്തൊരു മകൻ ഉണ്ടായിരുന്നു, ഓൻ ബാപ്പ മരിച്ച ആണ്ടിന് ഗാനമേള നടത്തു, അതിന്റെ അർത്ഥം നിങ്ങൾ യാസീനോദാൻ പാടില്ല എന്നാ? എന്താ ഈ പറയണത്? ഷിയാക്കള് ഷിയാക്കള് കാട്ടിക്കൂടോ? ഓല് ആ ഗാനമേള നടത്തിയ നിങ്ങൾക്കെന്താ? ഉപേക്ഷതാണെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടില്ലേ? എന്റെ ഈ ഹുസൈന്റെ കാര്യത്തിൽ കുറച്ചാളുകൾ പേച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ, കുറച്ചാൾ നന്നാവും കുറച്ചാൾ പേക്കും ചെയ്യും. ഈസ നബിയെ പോലെയാണ്. മനസ്സിലായില്ല? ഈസനെ കൊണ്ട് കുറെ ആളുകൾ നന്നായി, കുറെ ആളുകൾ പേച്ചും ചെയ്തു. അതുപോലെയാണ് അലിയും ഹുസൈനും ഒക്കെ. ആര് പറഞ്ഞിട്ടുണ്ട്? മുത്തുനബി, മുത്ത് മുഹമ്മദ് മുസ്തഫ. കുറച്ചാൾ പേക്കുന്നത് ഇത് നന്നാവണ്ടേ? നിന്റെ ബാപ്പ മരിച്ച ആണ്ടിൻ്റാണ്, ബാപ്പ തന്നെ ഇഷ്ടപ്പെടാത്ത ബാപ്പാന്റെ ഒരു മകൻ ഗാനമേള നടത്തിന്ന് സങ്കല്പിച്ചോ, അതിന്റെ അർത്ഥം നീ യാസീനോദ പാടില്ല എന്നാണോ? അവരൊന്നും മരിച്ചിട്ട് ആകാശവും ഭൂമിയും കരഞ്ഞിട്ടില്ല എന്നൊരായത്തുണ്ട് സൂറത്തുദ്ദുഹാനിൽ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ അഹ്ലു സുന്നത്തു വൽ ജമാഅയുടെ ഇമാമായ ഹാഫിൽ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ദുറുൽ മൻതൂറിൽ പറഞ്ഞിട്ടുണ്ട്, ബഖതി സമാഉ വൽ അർളു ഫമാ ബഖതില്ല അലത്നൈൻ, രണ്ടാളെ കൊന്നപ്പോഴാണ് ആകാശവും ഭൂമിയും കരഞ്ഞിട്ടുള്ളത്. ഒന്ന് യഹ്യ ബിൻ സക്കരിയ, ഒന്ന് ഹുസൈൻ ബിൻ അലി. ഇത് അഹ്ലു സുന്നത്തു വൽ ജമാഅയുടെ ഇമാമായ ഹാഫിളു ജലാലുദ്ദീൻ സുയൂത്തിയുടെ ദുറുൽ മൻസൂറിൽ ഉണ്ട്. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കരുത്, പണിയെടുപ്പിച്ചാൽ പിന്നെ വണ്ടി കൊണ്ടുവരേണ്ടി വരും. കിതാബ് കൊണ്ടുവരാൻ ഞാൻ ചെറിയ ഡോസേ കൊടുക്കണുള്ളൂ. എന്തുകൊണ്ട്? ചില ആളുകൾക്ക് ചോറി ഇളകിയാൽ അടുത്തൊരു പണിയെടുക്കുമെന്ന് എനിക്കറിയാം, അപ്പം പിന്നെ വലിയ പണിയെടുക്കാം. അതുകൊണ്ട് ഞാൻ ബീരങ്കി ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ചെറിയ ചെറിയ സാധനം കൊണ്ടുവന്നിട്ടു. ബീരങ്കി എടുത്തിട്ടില്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങളത് മഹയാത്താക്കണം. ചിന്തിക്ക്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ചിന്തിക്ക് 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 ചിന്തിക്ക്. മമ്പറത്തെ പാപ്പയുടെ, മഹാനായ മമ്പറം സയ്യിദ് അലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ, അവരുടെയും വല്ലിപ്പയാണ് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവിടെ പോയി ആണ്ട് നടത്തിയിട്ട് ചോറൊക്കെ തിന്ന് പോരാ. അവരവരാക്കിയാളാരാന്ന് നമ്മൾ മറക്കാൻ പാടില്ല. അവരവരാക്കിയത് ആര് എന്ന് നമ്മൾ മറക്കരുത്. അവരെ അവരാക്കിയത് ആരാണ്? അമൃതങ്ങളപ്പാൻ്റെ അടുത്ത് വിദ്യാർത്ഥിനായ പോരല്ലോ. പോകാത്തവരോട് വർത്തമാനല്ല, പോകാത്തവരോട് വർത്തമാനല്ല. പോകാത്തവർ പോണ്ട, പോകാത്തവരും നിങ്ങളും കൂടി പോകണം എന്ന് പറയേണ്ട വർത്തമാനപ്പെടില്ല. പോണവരോട് വർത്തമാനമുള്ളൂ. നമ്മളൊക്കെ അതിന് പോണവരാണല്ലോ അല്ലെ? അങ്ങനെ തന്നെയല്ലേ? നമ്മളവരെ ബഹുമാനിക്കണവരല്ലേ? പറയും അങ്ങനെ നമ്മളെങ്ങനെ ഹുസൈൻ റളിയല്ലാഹുവിനെ മറക്കുക? എന്തുകൊണ്ട്? ഹുസൈൻ്റെ കുട്ടിയല്ലേ? ഒരു ഹുസൈൻ്റെ വർക്കത്തല്ലേ ഇവർക്ക്? റളിയല്ലാഹു അൻഹു. നമ്മൾ ഈ തൊട്ട് പിടിച്ച എല്ലാ മഹാന്മാരും സദാത്തുങ്ങളെല്ലാം അതിന് ഫാഇ ഖബീലയാണെങ്കിലും ബഹുമാനപ്പെട്ട ജിഫിരി ഖബീലയാണെങ്കിലും അത് ജിഫിരി ഖബീലയിൽ വന്നവരാണെങ്കിലും 26-ാമത്തെ വല്ലിപ്പയാണ് നമ്മളെ ഈ നാട് ഇപ്പോഴും ദീനിയായി നിലനിർത്തിയത്, ഖുർആനെ ഇവിടെ ഉജ്ജ്വലിപ്പിച്ച് നിലനിർത്തിയത് ഈ കുടുംബങ്ങളാണ്. അവരെ വല്ലിപ്പയാണ് ആര്? അവരിലൂടെ വന്ന ഒലിച്ചു വന്ന കറിയാണ് അതൊക്കെ. അവരിലൂടെ അങ്ങനെ ഒലിച്ച ഒന്നാണ് ഈ ബർക്കത്ത് മുഴുവനും. അതിന്റെ കേന്ദ്രമാണ് ആര്? സയ്യിദ് ഹുസൈൻ. ചിന്തിക്കണം. മുഹറം 1 മുതൽ മുഹറം 10 വരെയും മഹാനായ മഹാനായ ശൈഖ് ചെറുതുപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർക്കള അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത്
മലയിൽ അവരുടെ മുരീദന്മാരെയും നാട്ടുകാരെയും വിളിച്ചുകൂട്ടി ഭക്ഷണം ഉണ്ടാക്കി. 1 മുതൽ 10 വരെ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദോടിയിരുന്നു. ഇല്ലാന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച തെളിവ് ഹാജരാക്കും. ബാപ്പു തങ്ങൾ അടക്കം. ഇത് അവിടെ നിർത്തിയതാണ്, ഇത് അവിടെ നിർത്തിയ കഴിഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ല അങ്ങനെ തന്നെയല്ലേ, അവിടെ നിർത്തിയതാണ്. ഇത് തിർപ്പഞ്ചിസ്താദ് വഴി, തിർപ്പഞ്ചിസ്താദിൽ നിന്ന് ബാപ്പു തങ്ങൾ വഴി എനിക്ക് കിട്ടിയതാണ്. അസ്ഹാബുൽ അബാഉൽ ഖസ എന്റെ മൗലിദോടാൻ 1 മുതൽ 10 വരെ. 10-ന്റെ അന്നാണ് മരിച്ചത് ആര്? സീന ഹുസൈൻ. ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കിയില്ല. എന്റെ പറഞ്ഞ് ഫറോവയും മന്ത്രിമാരും മരിച്ചപ്പോൾ ആകാശം കരഞ്ഞിട്ടില്ല, ഭൂമിയും കരഞ്ഞിട്ടില്ല. ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഹാഫിൽ ജലാലുദ്ദീൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ദുർഉൽ മൻസൂറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാള് മരിച്ചപ്പോഴാണ്, രണ്ടാള് കൊന്നപ്പോഴാണ് ആകാശം കരഞ്ഞിട്ടുള്ളത്, ഭൂമി കരഞ്ഞിട്ടുള്ളത്. ഒന്ന് യഹ്യ ഇബ്നു സക്കരിയ, ഒന്ന് ഹുസൈൻ ഇബ്നു അലി. സക്കരിയ നബിയുടെ മകനായ യഹ്യ നബിയെ കൊന്നപ്പോൾ ആകാശം കരഞ്ഞു. വൽ ഹുസൈൻ ഇബ്നു അലി, അലിയാരെ പൊന്നുമോനായ മുത്തു നബിയുടെ പേരക്കുട്ടിയായ ഹുസൈനെ കൊന്നപ്പോഴും ആകാശം കരഞ്ഞിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും ദുർഉൽ മൻസൂറിലുണ്ട്. എടുത്തു നോക്ക്, എടുത്തു നോക്കില്ല കിതാബിൽ ലോഡ് കണക്ക് ഞാൻ കൊണ്ടുവരും. 1, 2, 10 ഒന്നുമല്ല, അതിനൊന്നും ആവശ്യമല്ല. പിന്നെ ആ സുന്നികൾക്ക് പറഞ്ഞു മറ്റവരെ പറ്റി ഇവിടെ വർത്താനല്ല, മറ്റവർക്കിൻ്റെ വയലുമില്ല, മറ്റേ വയലുള്ള സുന്നികൾക്കാണ്. സുന്നികൾക്ക് കല്ലിലുണ്ടാകുമ്പോൾ തെളിവ് കൊടുക്കുക, അത്ര എൻ്റെ ആവശ്യമുള്ളൂ. വേറുള്ളവരെ പറ്റി എനിക്ക് വർത്താൻ തന്നെ ഇല്ല. അള്ളാഹു അല്ലാതെ നന്നാക്കട്ടെ. ഇത് സുന്നിയാക്കുള്ള വയലാണ്, നല്ല ചിന്തിക്കണം. എങ്ങനെ കാതിരികൾ ഇതൊക്കെ മറക്കുക? മൊഹിദ്ദീൻ ശൈഖിന്റെ ആണ്ടുകൾക്കും ഹുസൈനുള്ളവനെ മാറ്റി വരൂല. എന്റെ മാരംഭത്തിന് ഷിയാക്കൾ അങ്ങനെയുണ്ട്. ഷിയാക്കൾ എന്തോ ചെയ്തോടെ എനക്കെന്താ? അതാ ഞാൻ പറഞ്ഞത്, ബാപ്പ മരിച്ച് നാട്ടിലെ കാളിയാരായ ബാപ്പ മരിച്ചു, മരിക്കണ സമയത്ത് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റായ മകൻ, മകൻ എവിടെയിരുന്നു? ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാരനായ മകൻ ഒരു നാട്ടിലെ കാളി, അതും ചെറിയ കാളിയല്ല വലിയ കാളി, നാടാകെ പരിസര നാടുകളിലൊക്കെ അയാൾ കാളിയായിരുന്നു. അതിൽ ഒരു മകൻ നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റായി. മനസ്സിലാണ്ട് പറഞ്ഞത്, ഞാൻ അറിയുന്നൊരു നാടാണ്, നാടിൻ്റെ പേര് പറയില്ല. ഒരു നാട് എനിക്ക് പരിചയമുള്ളൊരു നാട്, ആ നാട്ടിലെ കാളി, വലിയ കാളി, എല്ലാവരും അംഗീകരിക്കുന്ന കാളിയുടെ ഒരു മകൻ നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റാണ്. ഈ കാളി മരിക്കുന്ന സമയത്ത് മകൻ ജയിലാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്ത്, അത് കഴിഞ്ഞ് ജയിലിന് വിട്ട് വന്നിടുമ്പോൾ തന്നെ മൂപ്പർ വേഗം എന്ത് ചെയ്ത്, പാർട്ടി ഓഫീസിൽ പോയിട്ട് ഒരു ചുവന്ന കൊടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ബാപ്പാന്റെ കബറിങ്ങ കുത്തിയിട്ട് 3 വട്ടം വിളിച്ച് ഇൻഖിലാബ് സിന്ദാബാദ്, ഇൻഖിലാബ് സിന്ദാബാദ്, ഇൻഖിലാബ് സിന്ദാബാദ്. ആയിക്കോട്ടെ, ഞാൻ ഇതിൻ്റെ അർത്ഥം ബാക്കിയുള്ള ഒരു യാസീനോദാൻ പാടില്ലാന്നോ? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. നാട്ടുകാരൊക്കെ മൗര്യത്തും യാസീനോദി ഈ കാളിയർ മരിച്ചിട്ട് ഒരു മകൻ ഉണ്ടായിരുന്നു, ഒനുണ്ടായിരുന്നുള്ളൂ. ഇവൻ ആരായിരുന്നു പറ, കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഇവൻ ജയിലിന് വിട്ടെന്നപ്പോൾ പാർട്ടി ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്ത്, ചുവന്ന കൊടി കൊണ്ടുവന്ന് കബറിന്, ഇത് എൻ്റെ ബാപ്പ എന്നോട് ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും പറയും, എനക്കത് ഓർമ്മ ഉണ്ടോ? എന്നോട് പറയണത് ഇജി ഇനി എൻ്റെ കബറിന് അങ്ങനെ കുത്തരുതെന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ബാപ്പാൻ്റെ കുത്ത കൊടുക്കാണ്. അങ്ങനെയുള്ള മക്കളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയും ഇടക്കിടക്ക്. ബാപ്പാൻ്റെ കബർ ആകെ ഒരു മകനായിരുന്നു, എൻ്റെ ബാപ്പാക്കും ഞാനൊരാണു ആ കുട്ടിയാണുള്ളത്. അപ്പൊ അതായിരിക്കും ബാപ്പാൻ്റെ ഒപ്പിക്കൽ. ഞാലിന്നെ കാളിയർക്ക് ബാപ്പ പേരടക്കം സ്ഥാന പേരടക്കം പറയും. ഞാലിന്നെ കുത്തുബായ കാളിയർക്ക് ആകെ ഉണ്ടായിരുന്നു എനിക്ക് ഇനി ഉണ്ടായ മാതിരി ഒരു ആൺകുട്ടിയായിരുന്നു. പിന്നെ ഓൻ കമ്മ്യൂണിറ്റി നിരീശ്വരവാദി കമ്മ്യൂണിറ്റി ആയിരുന്നു. പിന്നെ ജയിലിൽ നിന്ന് വിട്ട് കടന്നിട്ട് ചുവന്ന കൊടി പാർട്ടി ഓഫീസിൽ പോയിട്ട് ആ എന്ത് ചെയ്ത് ചുവന്ന കൊടി കബറിൻ്റെ മുകളിൽ കുത്തിയിട്ട് എങ്കിലോ സിന്ദാബാദ് 3 വട്ടം വിളിച്ചവിടെ പോയി. അതാ ഓൻ്റെ മൗലൂദ്. എങ്ങനെയുണ്ട്? അങ്ങനെയുള്ളവരോട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർ യാസീനോദാൻ പാടില്ലെന്നോ? നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ കാതിരിയ മാർഗം ഉണ്ടെങ്കിൽ അത് ഹുസൈൻ്റെ കറയാണ്, റളിയല്ലാഹു അൻഹു. അത് ഹുസൈൻ്റെ വിളിച്ചാണ്, റളിയല്ലാഹു. എന്തുകൊണ്ട്? അന്തൽ ഹസൈനിയ വൽ
മനസ്സിലായില്ലേ പറഞ്ഞത്? അതാണ് ആര്? ആര് മനസ്സിലായില്ലേ? അതാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. നിങ്ങൾ ആരാണ്? ബാപ്പ വൈക്ക് ഹുസൈനിയാണ്, മവൈക്ക് ഹസനിയുമാണ്. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅൻ, നിങ്ങൾ ഹസനിയുമാണ് ഹുസൈനിയുമാണ്. വകുന്ത ശംസൻ വബദ്റൻ, നിങ്ങൾ സൂര്യനുമാണ്, നിങ്ങൾ ചന്ദ്രനുമാണ്. നമുക്ക് എന്ത് പറയും? റബീഉൽ അവ്വൽ ആഖിറാണ്. ആ എന്നാ മൊഹിയുദ്ദീൻ ശൈഖ് നിങ്ങൾ ആണ്ട് വയ്ക്കാം, ആയിക്കോട്ടെ. മുഹറം കഴിഞ്ഞു വരെ അറിഞ്ഞിട്ടില്ല, അവിടുന്ന് വിടുവോ? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്കണം, ചിന്തിക്കുക. എന്നാ ഈ മരണം എന്താ നിസ്സാരപ്പെട്ട മരണമല്ല. എന്തുകൊണ്ട്? ആര് മരിച്ചപ്പോഴും ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. ഈ ആയത്തിന് ബഹുമാനപ്പെട്ട ഹാഫിള് ജലാലുദ്ദീൻ റളിയല്ലാഹു അൻഹു ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തിയ വ്യാഖ്യാനം എന്താ? ഫമാ ബഖത്തി സമാഉ വൽ അർദു അലാ അഹദിൻ ഇല്ലാ അലാ ഇത്നൈൻ, രണ്ടാളെ കൊന്നപ്പോഴല്ലാതെ ആകാശം കരഞ്ഞിട്ടില്ല, ഭൂമി കരഞ്ഞിട്ടില്ല. ഒന്ന് യഹ്യ ബിനു സക്കരിയ, സക്കരിയ നബിയുടെ മകനായ സയ്യിദുന യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊന്നിട്ട് പാത്രത്തിലാക്കിയിട്ട് ഇസ്രായേലിയർ 3 ദിവസം പ്രദർശിപ്പിച്ചു. തലയും ഉടലും വേറെയാക്കി. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹുവിന് തലയും ഉടലും വേറെയാക്കി. ഉടൽ കിർബലയിലാണ്, തല കൈറോയിലാണ്. രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ചിന്തിക്കണം, രണ്ടും രണ്ട് സ്ഥലത്താണ്. രണ്ട് രണ്ടാക്കി. ആരെയും? ആരെയും? യഹ്യാ നബിയുടെ, യഹ്യാ നബിയുടെ തല കണ്ട് മുറിച്ച് എന്നിട്ട് തളികയിലാക്കിയിട്ട് 3 ദിവസം പ്രദർശിപ്പിച്ചു. ചിന്തിക്കണം. ഇവിടെ സയ്യിദുന ഹുസൈനെയും കൊന്നു എന്നിട്ട് എന്ത് ചെയ്തു? ശരീരത്തിൽ നിന്ന് തല വേർപെടുത്തി. ആദ്യം പിന്നെ അത് സിറിയയിലേക്ക് കൊണ്ടുപോയി ഒരഭിപ്രായം, ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി ഒരഭിപ്രായം, പ്രധാന അഭിപ്രായം മറവ് ചെയ്തു കൈറോയിൽ. ഇന്ന് കൈറോയിലുണ്ട് മക്ബറ. ഞാനൊരു 20 വട്ടമെങ്കിലും അവിടെ സിയാർ ചെയ്തിട്ടുണ്ട്. അവിടെ പോകുന്നൊരു വല്ലാത്ത ആനന്ദമാണ്, ഒരു വല്ലാത്ത സന്തോഷം. എന്തുകൊണ്ട്? ഹുസൈനെ ഒരാൾ സ്നേഹിച്ചാൽ അയാളെ അള്ളാഹു സ്നേഹിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറക്കാൻ കഴിയൂല. നമുക്ക് അത് നിയത്ത് ചെയ്യാം, ഒരിക്കലും അവിടെ പോയി കാണാൻ. അള്ളാഹു തൗഫീഖ് തരും. ഭയങ്കര ഭയങ്കരമാണ് ഹുസൈനുള്ളാഹുവിൻ്റെ മക്ബറുള്ള പള്ളി എന്ന് പറഞ്ഞാൽ കൈറോയിലൊരു സംഭവമാണ്, ഒരു സംഭവമാണ്. ഒരു റോട്ടിൽ ഇറങ്ങുന്നാൽ ഒരു രക്ഷക്കാരൻ, ഒരു വണ്ടിക്കാരൻ, ഒരു ടാക്സിക്കാരൻ ചോദിക്കാം, ഇല്ല ഹുസൈൻ ഹുസൈൻ എടുത്ത് പോകുമെന്നാണ്. ഒരാൾ നല്ല വൃത്തിയായ വസ്ത്രം ധരിച്ച് റോട്ടിൽ നിൽക്കുന്ന കണ്ടാൽ ടാക്സിക്കാരൻ വന്നെത്തും, ഹുസൈൻ ഹുസൈൻ്റെ കൊടുക്കണം. കാരണം മര്യാദയ്ക്ക് ഒരു വസ്ത്രം ധരിച്ച് ഒരാൾ തൊപ്പിട്ട് കാത്തിട്ടുണ്ടെങ്കിൽ എവിടെ പോകുമായിരിക്കും? അവിടെ അങ്ങനെ അവിടെ അങ്ങനെ ഖുർആനോത്തും ദുആയും അല്ലാത്ത ഒരു വല്ലാത്ത സമയമാണ്. അള്ളാഹുവിൻ്റെ ഒരു വല്ലാത്ത തൗഫീഖ്, അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ്. അള്ളാഹുവിൻ്റെ ഒരു വല്ലാത്ത തൗഫീഖ്. ഞാൻ ഈ അടുത്ത കാലത്ത് സിയാറത്ത് ചെയ്തുമ്പോഴെല്ലാം അത്ഭുതകരമായ ഒരു ഖൈർ ഉണ്ടാകാറുണ്ട്. എന്താ അത്ഭുതകരമായ ഖൈർ എന്നാൽ, അവിടെ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ പരക്കെ ഒരു ഓത്തും ദുആയുമാണ്. ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ ദുആ ചെയ്യുമ്പോൾ പിന്നെ മെല്ലെ ശബ്ദമൊക്കെ അടങ്ങിയിട്ട് പിന്നെ നമ്മളെ ദുആക്ക് എല്ലാവരും ആമീൻ പറയും. ഇപ്പം ഞാൻ പിന്നെ പകുതി അറബി പറഞ്ഞാൽ പകുതി മലയാളത്തിൽ തീർക്കും, അപ്പോഴും അറബികൾ ആമീൻ പറയും. അപ്പോൾ അവർക്കറിയാം ഇവിടുന്ന് വന്നൊരാളായിരിക്കും എന്ന്. അതൊരു പ്രത്യേക ഒരു സംഗതിയാണ്, അത് മറക്കാൻ കഴിയില്ല.
എന്തുകൊണ്ട്? ഹുസൈനെ ഒരാൾ സ്നേഹിച്ചാൽ അല്ലാഹു അവനെ സ്നേഹിക്കും എന്ന് പുണ്യ റസൂൽ. ഞങ്ങൾക്ക് രണ്ട് സംഭവം പറഞ്ഞുതരാം. ഒരിക്കൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 61 മുഹറം 10 നോമ്പ് നോറ്റിയപ്പോൾ അല്പം ക്ഷീണം തോന്നി. മഹാനായ ഇബ്നു അബ്ബാസ് അല്പം കിടന്നുപോയി. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാവണം കേട്ടോ, ഈ സംഭവം മറക്കരുത്. ഒരു ഭയങ്കര സംഭവമാണ്. ഹിജ്റ 61 മുഹറം 10 നോമ്പ് നോറ്റിട്ടുണ്ട് മഹാനായ ഇബ്നു അബ്ബാസ്. അറിയൂല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിയൂലേ? ഷഅബ് അബി ത്വാലിബിലെ പ്രയാസ കാലഘട്ടത്തിൽ ജനിച്ച കുഞ്ഞുമോനാണ് ആര്? ഇബ്നു അബ്ബാസ്. അല്ലാഹുമ്മ അല്ലിമുഹുൽ കിതാബ്, ഈ കുട്ടിക്ക് നീ ഖുർആൻ പഠിപ്പിക്കണമേ എന്ന് മുത്തനബി ദുആ ചെയ്ത് തലയിൽ കൈവച്ച് ദുആ ചെയ്ത പൊന്നുമോനാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 61 മുഹറം നാത്തിലെ ആശുറാ നോമ്പ് വെച്ചിട്ടുണ്ട് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ക്ഷീണം തോന്നി, അപ്പൊ ഇങ്ങനെ ഒന്ന് കിടന്നു. അപ്പോൾ അതാ കണ്ണടഞ്ഞിട്ടേ ഉള്ളൂ, സുബ്ഹാനല്ലാഹ്, അതാ വരുന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ. ഖദ് അഖ്ബറ ഖമീസു, എവിടെയോ ചളിയിൽ വീണത് പോലെയുണ്ട്. സ്വപ്നമിടാ മുഹറം 10 പകലാണ്, ഒന്ന് ഉറങ്ങാൻ ക്ഷീണം കൊണ്ടൊന്ന് കിടന്നു പോയതാണ്. അപ്പോഴത്തിനെ സ്വപ്നം കണ്ടു സൈദനായി ഇബ്നു അബ്ബാസ്. ആടെ കണ്ണടച്ചിട്ടേ ഉള്ളൂ, നേരെ മുന്നിൽ വന്നു നിന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഹബീബിന്റെ അവസ്ഥ എന്നറിയോ? ഹബീബ് ഏതോ കുഴിയിൽ വീണത് പോലെയുണ്ട്. ഖദ അഖ്ബറ ഖമീസുഹു, ഹബീബിന്റെ ഖമീസ് മുഴുവനും ചെളി പുരണ്ടിട്ടുണ്ട്. അശാദ, മുടിയാകെ ദുഃഖിതനെ പോലെ ജടകുട്ടിയിട്ടുമുണ്ട്. പിന്നെയോ താടിരോമം എവിടെയോ കുഴിയിൽ വീണിട്ട് താടിരോഗം നിറയെ ചെളിയുണ്ട് മുത്ത് റസൂലിന്. താടി നിറച്ച് മണ്ണ്, വസ്ത്രം നിറച്ച് മണ്ണ്, മുടിയൊക്കെ ജട കുത്തിയിട്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹിജ്റ 61 മുഹറം 10 പ്രഭാതത്തിൽ മെല്ലൊന്ന് കടന്നതാണ് സീന ഇബ്നു അബ്ബാസ്. സ്വപ്നം കണ്ടു. അപ്പോൾ ഈ ഒരു കൊലത്തിൽ ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, എന്റെ പറ്റിയത്. അപ്പോൾ പറഞ്ഞു, ഞാൻ മോനെ, ഞാൻ ഷഹീദു ഖത്ല ഹുസൈൻ, ഹുസൈനെ എന്റെ സമുദായം പിടിച്ചറുക്കുന്നത് കണ്ടുവരികയാണ്. എന്റെ കുട്ടിയെ എന്റെ സമുദായം കൊന്നു. ഈ കുപ്പിയിൽ എന്റെ കുഞ്ഞുമോന്റെ രക്തമാണ്. അറുപഴത്തില്ല, ഇത് ഞാൻ അള്ളാന്റെ ഹലറത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് തുബ്രാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് ഇബ്നു ഹജർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് ഇബ്നു ഹജർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു ദുഃഖം ആകാശഭൂമികൾക്കിടയിലില്ല. ആകാശഭൂമി കണ്ട ഏറ്റവും വലിയ ദുഃഖം ഏതാണെന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ രണ്ടാമതില്ലാതെ പറയും. നിങ്ങൾ ഇന്ന് എന്തറിഞ്ഞാൽ ഞാൻ പറയും, അത് ഖത്ല ഹുസൈൻ, ഹുസൈനെ കൊന്നതാണ്. പക്ഷെ എനിക്ക് ഈ ദുനിയാവിൽ വിശ്വസിക്കാതെ വിശ്വാസം സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആകാശഭൂമികൾക്കിടയിൽ നടന്ന ഏറ്റവും ദാരുണമായ സംഭവം എന്താണെന്ന് ഒരാൾ എന്നോട് ചോദിച്ചാൽ വല്ലാഹി സുമ്മ വല്ലാഹി സുമ്മ വല്ലാഹി ഞാൻ പറയും, ഖത്ല ഹുസൈൻ, അത് ഹുസൈനെ കൊന്നതാണ്. സഹിക്കാൻ കഴിയില്ല. ഇതുപോലെ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല നബിയെ. അങ്ങക്ക് എന്ത് പറ്റി നബിയെ? അങ്ങയുടെ വസ്ത്രം മുഴുവൻ ചെളിയാണല്ലോ, അങ്ങയുടെ താടി മുഴുവനും വീശ പറ്റിയത് പോലെയുണ്ടല്ലോ, താടി രോമം നിറയെ മണ്ണും പൊടിയുമാണല്ലോ, അങ്ങയുടെ തലമുടിയാകത്ത് ജടകുത്തിയിട്ടും മണ്ണ് പുരണ്ടിട്ടുമുണ്ടല്ലോ, ഇതെന്താണ് നബി? അപ്പോൾ പറഞ്ഞു, പൊന്നു മോനെ, ഞാനും
ഷഹീദു ഖാതില ഹുസൈൻ, ഹുസൈനെ അവർ കൊല്ലുമ്പോൾ അവിടെ ഞാൻ ഉണ്ടായിരുന്നു. ഖത്ലത്ത് ഉമ്മത്തി വലദി ഹുസൈൻ, എന്റെ പൊന്നുമോനെ ഹുസൈനെ എന്റെ സമുദായം കൊന്നു. വഹദീ ഖാറൂറാദ ഹുസൈൻ, ഈ കുപ്പിനിറയെയും ഹുസൈന്റെ ചോരയാണ്. അർഫഅ ഇലാ ഹദറത്തില്ലാ, ഇത് അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് മറക്കണോ? ആ ദിവസം മറക്കാൻ പാടുണ്ട്. അതുകൊണ്ട് സ്വാലിഹ്യങ്ങൾ ആരും ആ ദിവസം മറന്നില്ല. ഔലിയാക്കളൊക്കെ 1 മുതൽ 10 വരെ ഹുസൈന്റെ മൗലൂദ് ഓതു. റളിയല്ലാഹു അൻഹു. സയ്യിദ്ന ഹുസൈൻ, ഉറക്കപ്പറ സയ്യിദ്ന ഹുസൈൻ. ഒരിക്കൽ ഉമ്മു സലമ ബിയുടെ വീട്ടിലാണ് മുത്തു മുഹമ്മദ് മുസ്തഫ ജീവിതകാലത്ത്. പിന്നെ റസൂലുള്ള പറഞ്ഞ്, ഒരു കുപ്പിയിൽ ഒരു മണ്ണ് എടുത്തിട്ട്, മണ്ണുണ്ട് റസൂലുള്ളാന്റെ കയ്യിൽ, എന്നിട്ട് കൊടുത്ത് ആർക്ക് കൊടുത്ത്? ഉമ്മു സലമ കൊടുത്ത്. ഇതെന്തിനെ ഉപയോഗിച്ചു? ഇത് അൽകർബു വൽബലാഉ എന്നൊരു സ്ഥലമുണ്ട്. അൽകർബു വൽബലാഉ, ബുദ്ധിമുട്ടും പരീക്ഷണവും എന്ന രണ്ട് വാക്ക് കൂട്ടിയതാണ് കർബല. ഈ സംഭവത്തിന് ശേഷം ആ നാടിന് അങ്ങനെ പേര് വന്നതാണ്. മനസ്സിലായില്ല, ഇത് യൂപ്രട്ടീസ് നദിക്കരയാണ്. മനസ്സിലാവണ്ട പറഞ്ഞത്, ഈ കെർബ് ബുദ്ധിമുട്ട്, ബലാ പരീക്ഷണം, കെർബും ബലാവും കൂട്ടിയതാണ് എന്ത്? കെർബല. എന്നിട്ട് പറഞ്ഞു ഉമ്മു സലമ ബിയുടെ വീട്ടിലെ റസൂലുള്ള, ഒരു 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 കുപ്പിയിൽ കുറച്ച് മണ്ണുണ്ട് റസൂലിന്റെ കയ്യിൽ, ഇതെന്താ പേന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു അതാനി ജിബ്രീൽ, ജിബ്രിൽ ഇവിടെ വന്നിരുന്നു. ഇത് ജിബ്രിൽ തന്ന കുപ്പിയാണ്. കൂഫയുടെ ഭാഗത്ത് കർബ് ബല എന്നൊരു പ്രദേശമുണ്ട്. അവിടെ നിന്ന് ശേഖരിച്ച മണ്ണ്, ജിബ്രിൽ ശേഖരിച്ച മണ്ണാണിത്. ആ പ്രദേശത്തിട്ട് എന്റെ പൊന്നുമോൻ ഹുസൈനെ എന്റെ സമുദായം കൊല്ലുമത്രേ എന്ന് എന്നോട് ഇപ്പോൾ പറഞ്ഞു ജിബ്രിൽ. അതുകൊണ്ട് മുസലമ്മ ഈ കുപ്പി പത്ത് വെക്ക്. ഇതാ തഹയ്യറത്തി തുർബത്തു ദമാ എന്നും നീ ഈ കുപ്പി എടുത്തു നോക്കണം. എപ്പോഴെങ്കിലും ഈ കുപ്പിയിലെ മണ്ണ് ചോരയായി കണ്ടാൽ ഉറപ്പിച്ചോ, ഫായിഖനെ ഉറപ്പിച്ചോ, കുത്തില വലതി, അന്ന് എന്റെ കുട്ടിയെ കൊന്നിട്ടുണ്ടാവും. ഹിജ്റ 61, മുഹറം 10, എല്ലാ ദിവസവും കുപ്പി എങ്ങനെ എടുത്തു നോക്കും? ഉമ്മു സലമ ബിബി അന്ന് എടുത്തു നോക്കിയപ്പോൾ ചോരയാണ്, കൊന്നിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇതൊക്കെ ഉണർന്നല്ലേ, ആയിരക്കണക്കിന് തെളിവില്ലേ? ആയിരക്കണക്കിന് സുന്നത്യമായത്തിന്റെ കിതാബിൽ തെളിവില്ലേ? ആയിരക്കണക്കിന് കിതാബിൽ തെളിവ്, ആയിരക്കണക്കിന് കിതാബിൽ തെളിവുണ്ട്. ഇദാ തഹവിദാ തഗയ്യറത്തി തുർബത്തു ദമാ, ഞാൻ എനിക്ക് ജിബ്രീൽ കൊണ്ടുവന്ന കുപ്പി തന്ന കുപ്പിയാണിത്. ഈ കുപ്പിയിലുള്ള മണ്ണ് ആ ഭൂമിയിൽ നിന്ന് ശേഖരിച്ചതാണ് സയ്യിദ്നാ ജിബ്രീൽ. ആ നാടിന്റെ പേര് അൽകർബു വൽബലാ, ബുദ്ധിമുട്ട് പരീക്ഷണം എന്നാണ്. അവിടുന്ന് കൊണ്ടു വന്ന് മണ്ണാണിത്. എന്നും ഞാൻ മരിച്ചാൽ ഈ കുപ്പി എടുത്തു നോക്കണം. ഇരാ തഴയ്യാത്തി തുർബത്തുടമാ, ഈ കുപ്പിയിലെ മണ്ണ് എന്നെങ്കിലും ചോരയായി കളറായാൽ, പിന്നെ നീ ഉറപ്പിച്ചു പെണ്ണേ, കുത്തില വലതിയ ഹുസൈൻ, അന്ന് എന്റെ സമുദായം എന്റെ ഹുസൈനെ കൊന്നിട്ടുണ്ടാവും എന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ നടന്ന മുഹറം 10-നല്ലേ, എങ്ങനെ മറക്കുക? ആകാശഭൂമികൾക്കിടയിൽ നടന്ന ഏറ്റവും ഭയാനകമായ സംഭവം ഹുസൈന്റെ കൊലപാതകമാണ്. അറിയല്ലോ എന്തുകൊണ്ട്? ആ കുട്ടിയെ എടുക്കാൻ വേണ്ടിയിട്ട് മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയ മുത്തുമോനബിയുടെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മിമ്പറിൽ നിന്നത് ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുന്ന നേരത്തെ ഇറങ്ങി വന്നു ഈ കുട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ. ആ കുട്ടി കളിച്ച റസൂലുള്ളക്ക് സന്തോഷമാണ്. ആ കുട്ടി വർത്തമാനം പറഞ്ഞ റസൂലുള്ളക്ക് സന്തോഷമാണ്. ആ കുട്ടിയെ പോലെ റസൂലുള്ളക്ക് ഇഷ്ടപ്പെട്ട ആൾ ഭയങ്കര സയ്യിദ ഷബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കൾ ഈ രണ്ടു കുട്ടികളായിരിക്കുമെന്ന് എത്ര സ്ഥലത്താ പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഹസനും ഒന്ന് ഹുസൈനും. ഷിയാക്കൾ എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്താ? നിങ്ങളോട് ഞാൻ ഉപദേശിക്കാണ് സുന്നികളെ, നിങ്ങളത് മറക്കരുത്. പഴയ തലമുറക്കതിൽ വളരെ കൃത്യമായ ബോധമുണ്ടായിരുന്നു.
ദിവസം തന്നെ ഫാത്തിഹ ഓതുന്നവരുണ്ടായിരുന്നു. ദിവസം ദിവസം ഇന്നും അദബും മര്യാദയുള്ളവർ ഓതാറുണ്ട്. ഇന്നും ഞാൻ എൻ്റെ ക്ലാസ്സിൽ വന്നവരോട് ഉപദേശിക്കാറുണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിഹയിൽ ഉൾപ്പെടുത്തണം എന്ന്. ഈ കൂട്ടത്തിൽ ഇന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫാത്തിഹ ഓതിയ എൻ്റെ ശിഷ്യന്മാർ ഈ കൂട്ടത്തിലില്ലെങ്കിൽ ഇന്ന് ഈ ക്ലാസ് നിർത്തും ഇല്ലേ നഗയോക്ക്. അൽഹംദുലില്ലാഹ് മൂലയിലെ ഹുസൈൻ ഫാത്തിഹ ഓതാണ് ഞാൻ റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബിവിക്ക് ഫാത്തിഹ ഓതാണ്, ഖദീജ ബിവിക്ക് ഫാത്തിഹ ഓതാണ്, ഹസൻ ഫാത്തിഹ ഓതാണ്, ഹുസൈൻ ഫാത്തിഹ ഓതാണ്. പറയാറില്ലേ ഓ അത് മുടങ്ങരുത്. എന്തുകൊണ്ട്? അവരില്ലെങ്കിൽ ദീനുണ്ടോ? അവരല്ലേ ഈ ദീനെ സംരക്ഷിച്ചുകൊണ്ടുവന്ന്. മനസ്സിലുണ്ടോ പറഞ്ഞത്? ഇന്നിപ്പോ നമ്മളൊക്കെ ഡാളായിട്ട് അവരെ തള്ളുക. അപ്പൊ ഖാദിരികളായാലും നിഫായികളായാലും ചിഷ്ടികളായാലും തിജാനികളായാലും ആർക്കും ഹുസൈനെ മറക്കാൻ പറ്റൂല. ഹസനെയും ഹുസൈനി ഹസനി മാർഗത്തിൽ മാത്രമാണ് എല്ലാവരും വന്നത്. وإن كان ذنبي رب آل محمد فلاك فلاليك ذنب لست عنه أتوب. ഇപ്പോൾ നിങ്ങളെല്ലാവരും വിചാരം എന്താണെന്നറിയോ? നമ്മൾ അങ്ങനെ ചെയ്താൽ ഷിയ എന്ന് പറയും. ഷാഫി മാമിനെ ഷിയ എന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഷാഫി മാമിനെ. ആരെ? ഈ കുടുംബത്തിനെ. അപ്പോൾ കുറച്ചാളുകൾ പറഞ്ഞു ഷാഫി മാം ആരാണ്? ഷിയാണ്. ഷാഫി മാമ ഷിയാണ്. വരക്കൽ വയലവി മുല്ലക്കോയത്തങ്ങൾ ഷിയയാണെന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ കോഴിക്കോട്ട് ജില്ലയിൽ ഒരു വിദ്വാൻ പറയുന്നുണ്ട് പാണക്കാട് തങ്ങന്മാർക്കൊക്കെ അലിയുണ്ട്, അതൊക്കെ ഷിയ ബന്ധമാണ്. ഇതല്ലേ പറേ പറയില്ലേ? ഇപ്പൊ ഈ മാസമായിരിക്കാം കോഴിക്കോട് ജില്ലയിലെ ഒരു വിദ്വാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഇല്ലേ പറഞ്ഞില്ലേ? മുഹമ്മദ് അലി, ആ ഹൈദർ അലി, ഉമർ അലി, സാദിഖ് അലി, അബ്ബാസ് അലി. അപ്പൊ അവരെ പേരിലൊക്കെ എന്തുണ്ട്? അലി ഉണ്ട്. അത് ഷിയ ബന്ധമാണ്. ഇനി അതിപ്പോ നമ്മളെന്താ അവരത് അതൊക്കെ അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അവർക്ക് ബാത്തിൽ പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഹക്ക് പറയാൻ സ്വാതന്ത്ര്യം ഇല്ലേ? ഇന്ന് ജിബ്രി മുത്തുക്കോയത്തങ്ങൾ എന്നോട് പറഞ്ഞു ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കണം ഷിയാക്കൾ തോന്നിയാസം ചെയ്യും എന്ന് വിചാരിച്ച് നമ്മൾ നോക്കിയിരിക്കാൻ പാടില്ല. നമ്മളെ പണിയെടുക്കുക, അത് വേറെ, നമ്മൾ വേറെ. നമ്മളെ കാബാലയത്തിനെ നമ്മൾ ചുറ്റുന്നത് പോലെ ഇനി വേറെ എവിടെയെങ്കിലും ചുറ്റൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാബാലയത്തിലെ ചുറ്റം നിർത്തണോ? മനസ്സിലായില്ല. അവർക്ക് അവരത് ചുറ്റാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്ക് പറേ ചിന്തിക്ക്. ഇന്ന് നേരം വെളുത്തിട്ട് ജിബ്രി മുത്തുക്കോയത്തങ്ങൾ എന്നോട് പറഞ്ഞു ഷിയാക്കൾ എന്തോ ചെയ്തോട്ടെ, അത് നമ്മൾ നോക്കേണ്ടയില്ല. അവര് മതത്തിന്റെ കമാലിയത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഒഴിവാക്കി. ചിലരെ ആളുകളെ ചില വിഭാഗങ്ങളെ ദീനും തന്നെ ഒഴിവാക്കി. കാഫിറായ വിഭാഗം വരെ ഷിയാക്കളിലുണ്ട്. അള്ളാഹു അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത വിഭാഗത്തിൽ പെടുന്നതിനെ തുടക്കട്ടെ. ഇവിടെ ഹുസൈനെ ആരാധിക്കണം എന്നല്ല പറയുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മൾ മമ്പർത്ത തങ്ങൾ വാപ്പാക്ക് മൗലൂദോടും മമ്പർത്ത തങ്ങൾ വാപ്പാക്ക് യാസീനോടും മൊയ്തീൻ ഷെയ്ഖ് അബ്ദുള്ളാഹിന്റെ ആദരിക്കും ദിഫാ ഷെയ്ഖ് തങ്ങൾ ആദരിക്കും. എങ്കിൽ ഇവരൊക്കെ ഇവരാക്കിയ ആളാണ് ആര്? സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹദ്ദാദിയല്ലും ഹദ്ദാദ് ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ടവരുടെ വലിപ്പയാണ് സയ്യിദുനാ ഹുസൈൻ. ഹദ്ദാദിൽ പറഞ്ഞ മശായിഖന്മാരുടെ മുഴുവനും ഷെയ്ഖാണ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഫഖീദുൽ മുഖദ്ദമിന്റെ 14-ാമത്തെ വലിപ്പയാണ് സയ്യിദുനാ ഹുസൈൻ. ഷിയാമുലങ്ങളുടെ 36-ാമത്തെ വലിപ്പയാണ് സയ്യിദുനാ ഹുസൈൻ. ജിബ്രി തങ്ങളെ 36-ാമത്തെ വലിപ്പയാണ് സയ്യിദുനാ ഹുസൈൻ. നാസർ അബ്ദുൽ ഹയ്യിന്റെ 36-ാമത്തെ വലിപ്പയാണ് സയ്യിദുനാ ഹുസൈൻ. ഇവരോടൊക്കെ ഇന്ന് രാവിലെ ആ നേരം മുതൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ പറ്റി പറയാൻ പോവാണ് എത്രാമത്തെ വല്യപ്പ എത്രാമത്തെ വല്യപ്പ എന്ന് അവരോട് ചോദിച്ചിട്ടാണ് ഈ പറയുന്നത്. ഇന്ന് നേരെ പോലത്തെ ഈ മനുഷ്യന്മാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ വല്യപ്പാക്ക് ഒരു ഫാത്തിഹ ഓതണം മുഹറം 10 എന്ന് പറയാൻ പോവാണ്. പറഞ്ഞൂടെ പറയാം. അപ്പൊ നിങ്ങൾ എത്രാമത്തെ വല്യപ്പയാണ്? ഇവരെല്ലാവരും എന്നോട് പറഞ്ഞു ഞങ്ങളുടെ 36-ാമത്തെ വല്യപ്പയാണ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. മറക്കരുത്, നമ്മുടെ മാർഗ ഇതല്ലേ. ആക്ഷേപിക്കണോ എന്തിനാ ആക്ഷേപിക്കാത്ത? അല്ലാഹു നമ്മ യാ ഹസ്റത്തൻ അലൽ ഇബാദ മാ യഅതീഹി മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹസിഹൂൻ. ഏതൊരു നല്ല കാര്യവും നല്ല വ്യക്തിയെയും പറഞ്ഞാലും മോശപ്പെട്ടവർ കളിയാക്കിക്കൊണ്ടിരിക്കും. അല്ലാഹു കാക്കട്ടെ. യാ ഹസ്റത്തൻ അലൽ ഇബാദ, അത് ചില ആളുകൾക്കുള്ള നഷ്ടമാണ്. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു ആ അവസ്ഥയത്തോടെ നമ്മളെ കാത്തിരക്ഷിക്കണം. അപ്പൊ വളരെ ചിന്തിക്കണം. സുന്നികളെ മുഹറം 10 എന്നാൽ അത് സയ്യിദുനാ ഹുസൈന്റെ ആണ്ടാണ് റളിയല്ലാഹു അൻഹു. എന്താണത്? അത് രണ്ട് മാർഗമാണ്. ഹസനി മാർഗം, ഹുസൈനി മാർഗം. രണ്ടാളെയും ഒരാളെ വിഷം കൊടുത്ത് കൊന്നു, വിഷം കൊടുത്ത് അയച്ചത് യസീദ്. ഒരാളെ അറുത്തും കൊന്നു, അതിൻ്റെയും പിന്നിൽ യസീദ്. മനസ്സിലായില്ല?
ചിന്തിക്കണം. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ സ്വാധീനിച്ചത് പറഞ്ഞ് ഒരു കല്യാണം കഴിച്ചിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ അതിൽ ഒരു പെണ്ണിനെ സ്വാധീനിച്ചു പറഞ്ഞു. എന്ത് രഹസ്യമായി സ്വാധീനിച്ചു എന്നത് പറഞ്ഞു. പിന്നെ വിഷം കൊടുത്താൽ നിന്നെ രാജാവ് കെട്ടിക്കോളാം. വിഷം കൊടുത്തു, രാജാവ് കെട്ടിയതുമില്ല. ഇവരൊക്കെ നിന്നരായി മരിച്ചു, ഓല്ലോ നിന്നരായി മരിച്ചു. കർബലയിൽ പങ്കെടുത്ത ശത്രുക്കൾ മൊത്തം നിന്നരായി ചത്ത്, ഒക്കെ നിന്നരായി ചത്ത്. ഒക്കെ ചിന്തിക്കും രണ്ടാളിക്കൊന്ന്. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിഷം കൊടുത്തു കൊന്ന്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൽത്തൗത്തും കൊന്ന്. ഒരു തുള്ളി വെള്ളം തന്റെ പിഞ്ചോമനക്ക് കൊടുക്കണമെന്ന് കെഞ്ചിയിട്ട് കൊടുക്കാതെ അമ്പെയ്ത് കൊന്ന് അറുത്ത് കൊന്ന്, ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ. ദിവസങ്ങളോളം വെള്ളം കുടിക്കാത്തവരായിരുന്നു അവര്. ഒരു തുള്ളി വെള്ളം ഈ സാധുവായ കുഞ്ഞിന് വേണ്ടി ഇതാ പഹറ് പോലെ ഒഴുകുന്ന യൂഫ്രട്ടീസിൽ നിന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ കഴുത്തറുത്തു വന്ന് കുഞ്ഞുമോനെ അമ്പെയ്തും കൊന്ന്. ആരാ കുട്ടിയെ? മുത്തുനബിയുടെ കുട്ടിയെ. ആരാ മുത്തുനബി? 1500 ആളുകൾ വെള്ളമില്ല നടന്നപ്പോൾ കയ്യിൽ നിന്ന് വെള്ളം കൊടുത്തു. ആ മനുഷ്യന്റെ പേരെ കുട്ടിക്ക് വെള്ളം കൊടുക്കാറുണ്ട്. എവിടെ നന്നാവാന മനുഷ്യന്മാർ? എന്താ പിന്നിൽ രാഷ്ട്രീയം? എന്താ താല്പര്യം? രാഷ്ട്രീയം. കണ്ണില്ല രാഷ്ട്രീയത്തിന്, രാഷ്ട്രീയത്തിന് കണ്ണില്ല. ഏത് വലിയനെയും കള്ളനാക്കും, കള്ളനെ വലിയാക്കും. അധികാരം പിന്നെ അധികാരമായിരിക്കും. അധികാരത്തിൻ്റെ അധികാരത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. എന്താ കാരണം? രാഷ്ട്രീയം. കൈവെള്ളയിൽ നിന്ന് മണ്ണ് നിങ്ങൾ എത്രയാൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുന്നാ ഖംസാശറമിയാ, ഞങ്ങൾ 1500 ആളുകൾ ഉണ്ടായിരുന്നു. ലൗ കുന്നാ മിഅത അൽഫിൻ കഫാനാ മാ റസൂലില്ലാ, ഞങ്ങൾ 100,000 ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ മുത്ത് റസൂലുള്ളാഹിയുടെ കൈവെള്ളയിൽ നിന്ന് വന്ന വെള്ളം 100,000 ആളുകൾക്കും മതിയാകുമായിരുന്നു. മരുഭൂമിയിൽ 1500 ആളുകൾക്ക് വെള്ളം കൊടുത്തു ആ കൈവെള്ളയിൽ നിന്ന്. ആ മഹാന്റെ മുത്ത് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയെ യൂഫ്രട്ടീസിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുക്കാതെ കൊന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു, ഇവിടെ ഇവിടെ എന്താ വിഷയം? വിഷയം നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. വിഷയം ഇത്രയേ ഉള്ളൂ. അതിനപ്പുറം നമ്മുടെ ഭർത്താനല്ല. ഇവിടെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആരാധിക്കുന്നില്ല. ഒരു മനുഷ്യൻ ഹുസൈൻ ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിക്കുന്ന പാർട്ടി ഉണ്ടെങ്കിൽ അത് ഷിയാക്കൾ ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവാം, എനിക്കത് അത്ര അറിയൂല. ഞാൻ ഏതായാലും ഷിയല്ല. നീ ഷിയാക്കിയാൽ പ്രശ്നമില്ല. ആക്കാണെങ്കിൽ പറ്റിയ ഒരാൾ ഞാൻ തന്നെയാണ്. ഏതാണെങ്കിൽ ആരെ ചെയ്യെങ്കിലും ആക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ വേഗം എന്നെ ആക്കി കളി, കാരണം പറ്റിയ ഒരാൾ ഞാനാണ്. എന്നിൽ നിങ്ങൾ കാണുന്ന കുറ്റം നബിയുടെ മക്കൾ പേരെ മക്കളെ സ്നേഹിച്ചതാണെങ്കിൽ ഒരിക്കലും ആ കുറ്റത്തിൽ ഞാൻ തൂബ ചെയ്യുകയില്ല. ആര്? ഇമാമുന ഷാഫിഈ. ഷാഫിഈ മാമറാണ്. ഞാനിതിൽ തൗബയില്ല, ഞാൻ വരപ്പം തന്നെ നിൽക്കുള്ളൂ, ഞാൻ ഇവരെ കൂടെ നിൽക്കുകയുള്ളൂ. എന്തുകൊണ്ട്? എന്തുകൊണ്ട് എനിക്ക് ഇവരുടെ ബറക്കത്ത് കൊണ്ട് സിറാത്ത് പാലം കടക്കണമെന്നേ ഉദ്ദേശമുള്ളൂ എന്ന് ആര്? മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു. എന്നിട്ട് എല്ലാ ദിവസവും ഹുസൈൻ്റെ ഏട്ടനായ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയാണ് നഫീസ. നഫീസയുടെ വീട്ടുമുറ്റത്ത് പോയിരിക്കും ഷാഫി ഇമാമ റളിയല്ലാഹു. ഹസൻ റളിയല്ലാഹു, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഏട്ടനാണ് ആര്? ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാ പേരക്കുട്ടിയായ ഹസൻ അൻവറിന്റെ പേരക്കുട്ടിയാണ് ആര്? നഫീസത്തുൽ മിസ്രിയ. അവരെ വീട്ടുമുറ്റത്ത് പോയിരിക്കും ആര്? ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. എല്ലാ ദിവസവും ഹസൻ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിന്റെ അടുത്തേക്ക് ദുആ ഏർക്കാൻ വേണ്ടി പറഞ്ഞേക്കും. അന്നു ഗുണത്തിനോടും തേട്ടമിൻ പകരത്തെ അഹ്ദവല്ലി ഖാൻ അവർക്ക് നൽകിടത്തെന്നുത്തേ. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കും. ഒരു ദിവസം ദുആ ചെയ്യാൻ പറഞ്ഞേച്ചപ്പോൾ മഹദി പറഞ്ഞേ, ഇനി അല്ലാഹുവിന്റെ ലിഖാണ് നല്ലത്.
ഈ വന്ന് വിവരം വന്ന് പറഞ്ഞപ്പോൾ ഇമാം ഷാഫി പറഞ്ഞു, എന്നാൽ എന്നെ കുളിപ്പിക്കി, എനിക്ക് വേണ്ടത് ചെയ്തു തരി, ഇന്ന് ഞാൻ മരിക്കും. റസൂലിന്റെ കുട്ടി പറഞ്ഞതാണ്. അസറുദ്ദീന്റെ പേരെ കുട്ടിയാണ് ആര്? നഫീസ. ഇന്ന് ഞാൻ മരിക്കും. അന്ന് മരിച്ചു. അന്ന് മരിച്ചു. ആരാ ഷാഫി ഇമാം? ചെറുപ്പത്തിൽ വ്യാഖ്യാന സഹിതം ഖുർആൻ മനപ്പാടമുണ്ട്. 7 വയസ്സിൽ 10 ലക്ഷം ഹദീസ് മനപ്പാടുണ്ട്. ആ ആളാണ് ആര്? ഷാഫി ഇമാം. അവരാണ് എന്ത് ചെയ്യുന്നത്? നഫീസ ബീബിയുടെ വീട്ടിന്റെ മുറ്റത്തെ ഷാഹിപ്പിൽ പോയിരിക്കും. ഒന്നുമല്ല, ഒരു വർത്തമാനമല്ല. നഫീസ ബീബി അവിടെ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുക. അവരൊന്നും പറയില്ല. ആ പെണ്ണിനെ കണ്ടിട്ടില്ല. ഇവിടെ വന്ന് ഇരുന്ന് പോവും. എന്തേ, അതൊരു ബാറ്ററി ചാർജിങ്ങാ. ഇവിടെ അങ്ങനെ വന്ന് കുറച്ച് നേരം ഇരുന്നാൽ റസൂലിനോടുള്ള സാമീപ്യം കിട്ടും എന്ന വിശ്വാസമാണ് ആർക്ക്? ഷാഫി ഇമാം. ഈ ആള് 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ള ആളുവാണ്. ഇവർക്കൊക്കെ തിരിയില്ല എന്ന് പറഞ്ഞാലോ? ഇവർക്കൊക്കൊന്നും തിരിയില്ല എന്ന് പറഞ്ഞാലോ? ഷാഫി ഇമാമിന് തിരിയില്ല അങ്ങനെ പറഞ്ഞാലോ? പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നാണ്, ബഹുമാനപ്പെട്ട അസ്ഹാബുൽ അബാവുകൾക്ക് സാധനം മറക്കരുത്. ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി ഫാത്തിഹയുടെ യാസീനോട്, മുഹറം 10-ന്റെ രാത്രിയും പകലും പ്രത്യേകിച്ചും യാസീനോട്. അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ, അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ. അള്ളാഹു തആല എല്ലാവരും സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅല ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. പർശാനി പറഞ്ഞും കേട്ടും സാലിഹ് അമലാക്കി, ഇതൊക്കെ ഞങ്ങൾ ഖബൂലാക്കി ചെയ്യണമേ തമ്പുരാനെ. അതാ ഒരു കാലത്ത് നാട്ടിൽ ഉണ്ടായിരുന്നത് പിന്നെ അസ്തമിച്ചു പോയതുമായത് കാര്യം ഹയാത്താക്കലാണ് ഞങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. അല്ലാതെ ആരോടും വെക്കണം വാശിയൊന്നും ഞങ്ങൾക്കില്ല. അള്ളാഹു സുബ്ഹാനഹു റബ്ബെ ഇത് കബൂലാക്കി പഴയ കാലത്തെ നന്മയൊക്കെ നാട്ടിൽ ഹയാത്താകണമേ തമ്പുരാനെ. അള്ളാഹു കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു പോയ സാധുക്കൾക്ക് ഒരു അത്താണി ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ജാതി മതമില്ലാതെ നിൻ്റെ കരുണ ചെരിഞ്ഞു കൊടുക്കുക എന്ന നിലക്ക് ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ച ഒരു കരുണ അവർക്ക് കൂടി പകരുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അള്ളാഹു ഞങ്ങൾ സ്വീകരിക്കണമേ. അള്ളാഹ് അള്ളാഹുവേ റഹ്മാൻ രക്ഷിതാവേ, അത് എളുപ്പത്തിൽ സമയബന്ധിതമായി കൃത്യമായി അത് പൂർത്തിയാക്കി അത് ഭംഗിയായി ആരുടെയും മുന്നിൽ അത് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് നീ തോഫിയൊക്കെ തരണം. ആരുടെയും മുമ്പ് പരിശുദ്ധ റബീഉൽ അവ്വലാകുമ്പോഴത്തേന് വീടിൻ്റെ താക്കോൽ അവർക്ക് കൊടുക്കാവുന്ന രൂപത്തിൽ അതായി കിട്ടാൻ നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബെ. ഈ റബീഉൽ അവ്വലാകുമ്പോഴത്തേന് ഹിന്ദുക്കളും ഹിന്ദുവായ ഒരാളും മുസ്ലിമായ ഒരാളും ക്രിസ്ത്യാനി ആയ ഒരാളും ഞങ്ങളെ നീ ഞങ്ങളെ കയ്യാൽ തരുന്ന ഇതുകൊണ്ടൊരു വീട്ടിൽ കയറണം എന്ന് ഞങ്ങൾ സഹായിക്കണമേ റബ്ബെ. അത് കൃത്യമായി ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്താശയും ഖൈറും എളുപ്പത്തിലാക്കണമേ തമ്പുരാനെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിക്കണം റബ്ബെ. ഈ ആഷുറ ഞങ്ങൾക്ക് ഖൈറിൻ്റെ ആഷുറ ആക്കണമേ റബ്ബെ. ഞങ്ങളിൽ വന്ന രോഗങ്ങൾ, ഞങ്ങളെ മക്കളെ രോഗങ്ങൾ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതൊക്കെ നീ നീക്കണമേ തമ്പുരാനെ. ഞങ്ങളെ കുട്ടികൾ നല്ലവരാകണമേ റബ്ബെ. ഞങ്ങളെ കുട്ടികൾ തെരുവിലാടുകയും പാടുകയും ചെയ്ത് സമുദായത്തിൻ്റെ ഇസ്സത്ത് കളയുന്ന പെണ്ണുങ്ങളാക്കി തകർന്ന് പോകരുതേ അള്ളാഹ്. അവർ അച്ചടക്കമുള്ള വനിതകളായി വളർന്നു വരണമേ തമ്പുരാനെ. നീ ഞങ്ങളെ കാക്കണമേ അള്ളാഹ്. സമുദായത്തിന് മാനനഷ്ടമുണ്ടാകുന്ന വിധത്തിലേക്ക് പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയാൽ ആപത്ത് സംഭവിക്കും. ഈ ബോധം സഹോദരിമാർക്ക് നൽകണമേ റബ്ബെ. ഓണാഘോഷ പരിപാടിയുടെ പേരിൽ സമുദായത്തിന് മാനം കെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഉമ്മത്തിലെ അബാലവൃദ്ധ ജനങ്ങൾക്കും നീ ബോധം നൽകണമേ പഠിച്ചോ. അള്ളാഹുവേ റഹ്മാനെ നീ ഞങ്ങൾ നന്നാക്കണമേ റബ്ബെ. അള്ളാഹുവേ ഈ പ്രവർത്തനം കാരണം വിധിച്ചിട്ടുള്ള വല്ല ഷെറുണ്ടെങ്കിൽ അത് ഒഴിവാക്കി തരണമേ റബ്ബെ. എന്തെങ്കിലും ഷെറ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി തരണമേ റബ്ബെ. ഖൈറും പറക്കത്തും തുറന്നു തരണമേ റബ്ബെ. പ്രഗത്ഭ പണ്ഡിതനായിരുന്ന ചെറുവാൾ ഉസ്താദ് മരണപ്പെട്ടു, അദ്ദേഹത്തിന് മൗഫറത്ത് നൽകണം. സമസ്ത കേന്ദ്ര മുഷാഫർ അങ്ങായിരുന്നു, അദ്ദേഹം മരിച്ചു. മൗഫറത്ത് നൽകണമേ അല്ലാ, മർഹമത്ത് നൽകണം റബ്ബൻ. ഫിർദൗസിന്റെ വാതിൽ അവർക്ക് നീ തുറക്കണമേ റബ്ബെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഖിനാ അദാബന്നാർ.